أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ألم يعلموا أن الله هو يقبل التوبة عن عباده ويأخذ الصدقات وأن الله هو التواب الرحيم. صدق الله العظيم. سورة التوبة 103-4 آيات. ഹുദ് നബിയെ താങ്കൾ സ്വീകരിക്കുക അല്ലെങ്കിൽ താങ്കൾ വസൂലാക്കുക. മിൻ അംവാലിഹിം അവരുടെ സമ്പത്തിൽ നിന്ന്, സദഖത്തൻ സദഖയെ അല്ലെങ്കിൽ ധർമ്മത്തെ ദാനത്തെ എന്നൊക്കെ അർത്ഥം. തുതഹിറുഹും താങ്കൾക്ക് അവരെ ശുദ്ധീകരിക്കാം. വ തുസക്കീഹിം അവരെ വളർത്തുകയും ചെയ്യാം. ബിഹ അതുകൊണ്ട്. വസ്വല്ലി താങ്കൾ പ്രാർത്ഥിക്കുക. അലൈഹിം അവർക്ക് വേണ്ടി. ഇന്ന സ്വലാത്തക്ക നിശ്ചയം താങ്കളുടെ പ്രാർത്ഥന. സക്കനുല്ലുഹും അവർക്ക് സമാധാനമാകുന്നു. വല്ലാഹു സമീഉൻ അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അലീമുൻ അറിയുന്നവനുമാകുന്നു. അലം യഅലമു അവനറിഞ്ഞിട്ടില്ലയോ അവർ അറിഞ്ഞിട്ടില്ലയോ. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ആണെന്ന്. ഹുവ അവൻ യഖ്ബലു തൗബത്ത തൗബ സ്വീകരിക്കുന്നു എന്ന്. അൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന്. വയഖുദു അവൻ സ്വീകരിക്കുന്നു എന്നും. അസ്സദഖാത്ത് ദാനധർമ്മങ്ങൾ. വന്നല്ലാഹ നിശ്ചയം അല്ലാഹു ആണെന്നും അവരറിഞ്ഞിട്ടില്ലേ എന്നാണ്. ഹുവ തവ്വാബ് അവനാകുന്നു ധാരാളം പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ. അർറഹീം കരുണാനിധിയും. ഈ ആയത്തിൽ പറയുന്നത് മുകളിൽ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെടുത്തി മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അഥവാ അബൂ ലുബാബ റളിയല്ലാഹു അൻഹു പശ്ചാത്താപ വിവശനായി കൂട്ടുകാരും അദ്ദേഹം സ്വയം വന്ന് മസ്ജിദ് നബവിയിലെ തൂണിൽ സ്വയം ബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ മാപ്പ് തന്ന് കെട്ടഴിച്ച് വിടുന്നത് വരെ ഇവിടുന്ന് പോകുകയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അതിന് നിങ്ങൾക്ക് മാപ്പ് തരാൻ കൽപ്പിക്കപ്പെടുന്നത് വരെ ഞാൻ അഴിച്ചു വിടുകയില്ല എന്ന നിലപാടും സ്വീകരിച്ചു. അതിനെ തുടർന്ന് വാഹറോൻ അഴ്ത്തറഫോബി ദുനൂബിഹിം എന്ന അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തതായിട്ട് ആയത്തറിഞ്ഞതോടുകൂടി അവരെ അഴിച്ചു വിട്ടു. അതിനെ തുടർന്ന് അവർ ഇമാം ഇബ്നു അബ്ബാസ് ഇബിന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ധരിക്കപ്പെടുന്ന റിപ്പോർട്ട്. അങ്ങനെ അഴിച്ചു വിട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സമ്പത്തുമായിട്ട് വന്നു അബൂ ലുബാബയും കൂടെയുള്ളവരും. എന്നിട്ട് പറഞ്ഞു, ഫഖാലു ലഹു യാ റസൂലല്ലാഹ് ഹാദിഹി അംബാലുന, ഇതാണ് ഞങ്ങളുടെ സമ്പത്ത്. ഫതസദ്ദഖ് ബിഹാ അന്ന, അത് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സദഖ കൊടുക്കുക. വസ്തഫിർലന, അവരോട് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഫഖാല, അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉമിർത്തു അൻ ആഖുദ മിൻ അംവാലിക്കും ഷൈഅ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും വസൂലാക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ. അതുകൊണ്ട് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇത് അവരുമായി ബന്ധപ്പെടുത്തിയാണ്. എന്നാൽ തൗബ സ്വീകരിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരു നഫഖ സ്വീകരിക്കുക അല്ലെങ്കിൽ സദഖ സ്വീകരിക്കുക എന്ന ഒരു ഓപ്ഷൻ ഇസ്ലാമിലുണ്ടോ?
അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ അത് പറയുന്നത്? ഇവിടെ പറയുന്നത് ഒന്ന് 54-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പശ്ചാത്താപമില്ലാതെ യുദ്ധത്തിന് പോകുന്നതിൻ്റെ മുമ്പ്, തബൂക്കിലേക്ക് പോകുന്നതിന് മുമ്പ് പോകാതെ രക്ഷപ്പെടാൻ, എന്നാൽ തൃപ്തി നേടിയെടുക്കുവാനും വേണ്ടി മുനാഫിക്കുകൾ അവരുടെ പണം പകരം പോകുന്നതിന് പകരമായി പണം കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും, എന്നാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. അവർ ഖുലി അൻഫിഖു തൗഅൻ ഔ കർഹൻ ലൈ യുതഖബ്ബൽ മിൻകും, നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമോ തൃപ്തിയില്ലാതെയോ ചിലവഴിച്ചുകൊള്ളൂ, അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവർ സദഖ ചെയ്ത് വസീല, അബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മായിദയിൽ. അല്ലാഹു തആല അല്ലാഹുവിലേക്ക് അടുക്കുവാൻ മാർഗം തേടുക അമലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ ഇസ്തിഗ്ഫാറിനായാലും അതുപോലെ പ്രാർത്ഥനയ്ക്കായാലും ശരി, സദഖ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഹുബ്ബ് പ്രായോഗികമായി തെളിയിച്ച് അതുപോലെ അതെടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നൊരു രീതിയുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് അവരുടെ ഇൻഫാഖ് സ്വീകരിക്കാം എന്നാണ് അന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഖുർആനിലെ എല്ലാ ആയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ അതിലടങ്ങിയ ഹിക്മത്ത് പ്രാവർത്തികമാക്കുന്നതും അത് വിശദീകരിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി ആണ് സക്കാത്ത് സ്വീകരിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്ന് വിശദീകരിക്കുകയാണ് മുഫസ്സിറുകൾ. ചിലർ അത് രണ്ടുമാണ്, അഥവാ അവരുടെ കാര്യത്തിൽ അവരുടെ ഇസ്തിഗ്ഫാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പിന്തുണക്കുന്നു, അതുകൊണ്ട് അവർ കൊണ്ടുവന്ന സംഖ്യ സദക്ക ചെയ്യാൻ സ്വീകരിക്കൂ എന്നുമാണ്. അതോടൊപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ തൗബ സ്വീകരിക്കാൻ തൗബ ചെയ്യുന്നയാൾ ഒരു സദക്ക കൊടുത്തുകൊള്ളണമെന്നോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊള്ളണമെന്നോ അങ്ങനൊരു നിയമമൊന്നും ഇസ്ലാമിലില്ല. പിന്നെ ഇവിടെ എന്തിനാണത് പറയുന്നത്? ഇവിടെ പറയുന്നത് ഇതുവരെ പറഞ്ഞ എല്ലാ വിഷയങ്ങളും അഥവാ ആളുകളെ ബാധിക്കുന്ന നിഫാഖ്, അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കാനും അതിൽ നിന്നൊക്കെ സമൂഹത്തെ ശുദ്ധീകരിക്കുവാനും വേണ്ടി അല്ലാഹു തആല ഏർപ്പെടുത്തിയ സംവിധാനമാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത്. അതുമായിട്ടാണ് മുഫസ്സിറുകൾ ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരായത്തിന് ഒരു അവതരണ പശ്ചാത്തലത്തിൽ ഒരർത്ഥമുണ്ടാകും, പിന്നീട് അതിൽ നിന്ന് ലഭിക്കുന്ന മറ്റു കാര്യങ്ങളും ഉണ്ടാകും. ഉദാഹരണമായി ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്, താങ്കൾ അല്ലാഹുവിൻ്റെ വേണ്ടി നമസ്കരിക്കുകയും ബലിയിറക്കുകയും ചെയ്യുക എന്ന്. പിന്നീട് സഹാബിമാർ പെരുന്നാൾക്ക് ആയതാണോ ബലിയിറക്കലാണോ അതല്ല നമസ്കരിക്കലാണോ ആദ്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവലംബിച്ചത് ആ ഫസല്ലി ലിറബ്ബിക വൻഹർ ആയിരുന്നു. എന്നതുപോലെ തൻ്റെ അനുയായികളാകുന്ന സമൂഹത്തെ, അവരെ സാമ്പത്തികമായ സകലവിധ പൈശാച്യതകളിൽ നിന്നും ശുദ്ധീകരിക്കുവാൻ വേണ്ടി സക്കാത്ത് ശേഖരിക്കുകയും അത് കണക്കാക്കാൻ ആളുകളെ പറഞ്ഞയക്കുകയും അത് നൽകാത്തവരിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് അത് അർഹരെ കണ്ടെത്തി വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഉദ്ദേശ്യം ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് തന്നെയാണ്, തുതഹിറുഹും വതുസക്കീഹിം ബിഹ. രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, അവരെ ശുദ്ധീകരിക്കും, അഥവാ സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്, അല്ലാഹു പറയുന്നത് പോലെ ചെലവഴിക്കാനുള്ളതാണ് എന്ന ഒരു ചിന്താഗതി അവരിൽ ഉറക്കും. രണ്ടാമത്, അത് മുഖേന സമൂഹത്തെ, ഇസ്ലാമിക സമൂഹത്തെ വളർത്തിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ രണ്ടുമാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സക്കാത്ത് ഏൽപ്പിച്ചിരുന്ന ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സക്കാത്ത് ഏൽപ്പിക്കാതെ ആയപ്പോൾ ലൗ മനഊനി ഇഖാലല്ല ഖാതൽതുഹും,
അവർ റസൂലുള്ളാക്ക് സക്കാത്ത് കൊണ്ടുപോകുവാൻ ആടിനെ കൊണ്ടുപോകാൻ ഒരു കഷ്ണം കയറോ ഒക്കെ കൊടുക്കുമായിരുന്നു. ആ അത് എനിക്ക് തരുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യും എന്ന നിലപാടൊക്കെ സ്വീകരിച്ചത് ഈ ഖുദ് മിൻ അംവാലിഹിം എന്നത് നിർബന്ധ കൽപ്പനയായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ടാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അതിനെ പ്രാവർത്തികമാക്കിയത്. അതുപോലെ അനുയായികളും അങ്ങനെ തന്നെയാണ് ചെയ്തത്. വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തൊക്കെ സകനുല്ലുഹും, താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ താങ്കളുടെ പ്രാർത്ഥന അവർക്ക് മനസ്സമാധാനം നൽകുന്നതാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ വസൂലാക്കുന്ന സ്വന്തം പണം സ്വന്തം താല്പര്യത്തിന് ചെലവഴിക്കുക എന്നല്ലാതെ ഇങ്ങനെ കണക്കും ശതമാനവും വെച്ച് കൊണ്ടുവന്ന് ഏൽപ്പിക്കുക അല്ലെങ്കിൽ പിടിച്ചു വാങ്ങുക എന്നൊക്കെ പറയുന്ന ഒരു രീതി അറേബ്യൻ സമൂഹത്തിന് പരിചയമില്ലാത്ത കാര്യമാണ്. സ്വാഭാവികമായിട്ടും അത് ഏൽപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മനഃപ്രയാസമൊക്കെ ഉണ്ടാകും. അത് മാറാൻ വേണ്ടി അവർക്ക് സമാധാനത്തിനായി പ്രാർത്ഥിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നത്. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പിന്നെ അതേ കാര്യം തന്നെ മറ്റൊരു ശൈലിയിൽ പറയുകയാണ്. അലം യഅലമു അന്നല്ലാഹ ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഖുദു സദഖാത്ത്. അവർക്കറിയില്ലേ അടിമകളുടെ തൗബ സ്വീകരിക്കുന്നത് അല്ലാഹുവാണെന്നും അവരുടെ സദഖ സ്വീകരിക്കുന്നതും അല്ലാഹുവാണെന്നും. അതുപോലെ അന്നല്ലാഹ ഹുവ തവ്വാബുർ റഹീം, അല്ലാഹു തആല ധാരാളമായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യവാനുമാണ് എന്ന് അവർക്കറിഞ്ഞുകൂടെ. അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത് അവർക്ക് ആ കാര്യത്തിൽ ബോധമില്ലേ, പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുവാൻ അല്ലാഹു തആല തയ്യാറാണല്ലോ എന്ന കാര്യം ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് അവർക്കറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത്. അഥവാ ആ രീതിയെ അല്ലാഹു തആല പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.